അവർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അതായത് ഈ വിഷയം ചർച്ച ചെയ്തത് എല്ലാ മെയിൻ സ്ട്രീം ചാനൽസും ചർച്ച ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർച്ച് 2 വിഷയം വളരെ പ്ലാൻഡായിട്ട് ഈ വിഷയം നടന്ന സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് എങ്ങനെ കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമ സ്ഥലത്ത് എങ്ങനെ എത്തി? ഇവര് പറയുന്നത് ആ യാദൃശികമായിട്ടുണ്ടായ വിഷയമാണെന്ന്. ശരി, യാദൃശികമായിട്ടുണ്ടായ വിഷയമാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലോഗേഴ്സ് മാത്രം, ഒരു പ്രത്യേക വാർത്താ മാധ്യമം മാത്രം എങ്ങനെ ഈ പ്രശ്നം നടന്ന് വിത്തിൻ സെക്കൻഡ്സ് അവിടെ എത്തി? ആ പ്രശ്നം കവർ ചെയ്യാനായിട്ട് നിൽക്കുന്ന രീതിയിൽ എങ്ങനെ അവിടെ എത്തി? ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഒയാർത്ഥമല്ല അവർ ചൊടിപ്പിച്ചത്. കുസൃതി ചോദിച്ചു എന്നുള്ള രീതിയിൽ ഒരാളെ പട്ടിന പോലെ കേരളത്തിൽ തല്ലി ചതിക്കുമെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് വിശ്വസിക്കുന്നില്ല. അവരെ ചൊടിപ്പിച്ചതും അത്രയും വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങാതെ ഇങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം കുസൃതിയാണോ? എന്താ കുസൃതി? അല്ല, നമുക്ക് പണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ, കൈവെട്ട് കേസുകൾ ഉൾപ്പെടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ വ്യക്തമാണല്ലോ. അതായത് ഏത് ചർച്ചകളാണ് ഭയക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാണല്ലോ. എന്തിനാണ് ഈ ചർച്ചകൾ ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബ്രോ ചോദിച്ച പോലെ തന്നെ ഈ പറഞ്ഞ പോലെ പലർക്കും എന്താ പറയുക, നമ്മുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ചിലർക്ക് അതിൽ എന്തോ ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ശരി, രഞ്ജയ് ഈ പറഞ്ഞ പോലെ മാർച്ച് 2 നടന്ന ഇൻസിഡന്റിനകത്ത് വന്ന വാർത്തകളിൽ പ്രധാനമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാല് താങ്കൾ മദ്യപിച്ചാണ് അവിടെ വന്നത്, അതിനുവേണ്ടി MDMA ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചത്, അത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിരുന്നോ? ഞാൻ മദ്യപിച്ചാണ് അവിടെ എത്തിയത്, ഞാനാണ് പോലീസുകാർ ചോദിച്ചപ്പോ ഞാനാണ് പറഞ്ഞത്. അപ്പം അതിൽ നിന്നുണ്ടായ പ്രകോപനം ഉണ്ടാകാതെ ഓട്ടക്കാരെ പ്രകോപിപ്പിച്ചത് അങ്ങനെ ഒരു റീസൺ, ഒരു കാരണം ആവത്തില്ലേ? അല്ല, ആക്ച്വലി ഞാൻ അവിടെ പോയത് പെരിയാറ് പറയുന്നത് ഞാൻ 2 ബീർ കഴിച്ചിട്ടാണ് അവിടെ പോയത്. ഞാൻ പണിയെടുക്കാൻ പോയതല്ല. ഒന്ന്, ഇവർ രണ്ടുപേരും അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ആ സമയത്ത് ഇവരെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഇവരുടെ ഒപ്പം എനിക്ക് ഓഫീസിലൂടെ തിരിച്ചു പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടാണ് ഞാൻ അവിടെ നിന്നത്. ഞാൻ അവിടെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അത് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും. അവരാണ് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്തേക്കല്ല ആദ്യം വരണേ, പുള്ളിക്കാരൻ്റെ അടുത്തേക്കാണ് ആദ്യം വരണേ. അത് പിന്നീട് എന്നെ കണ്ടപ്പോൾ എൻ്റെ മേത്തക്കായതാണ് പോയിൻ്റ് അടുത്തില്ലേ. ഞാനവിടെ ഒരു ഈ പറയണ ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് കരുതി കൂട്ടി അവിടെ പോയതൊന്നുമല്ല. പിന്നെ ഈ MDMA ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം, ഞാനൊരു നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല. ഉണ്ടെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ടാവും, അന്ന് മെഡിക്കൽ എടുത്തിരുന്നു. അതിനകത്ത് ആൽക്കോഹോളിൻ്റെ അളവ് ഉണ്ടാവും. ഞാൻ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ, അതായത് നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ? അതില്ല, അതായത് സയന്റിഫിക് തെളിവുകളൊന്നുമില്ല.